എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ ചിന്തിച്ചു വന്നത് ഇബ്രഹാം മാസ്ലോവിൻ്റെ നീഡ് ഹെയർ കുറിച്ചാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഭാരതീയ കാഴ്ചപ്പാടിൽ നമുക്ക് അവസാനമായിട്ട് ഒരു നീഡുണ്ട് ആ നീഡിനെ കുറിച്ച് പറയുകയാണ് ഇത് ഇതുവരെ പറഞ്ഞത് അഞ്ച് കാര്യങ്ങളായിരുന്നു ഫുഡ് ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ സെക്യൂരിറ്റി സോഷ്യൽ അപ്രോബീഷൻ സെൽഫ് എസ്റ്റീം സെൽഫ് ആക്ച്വലൈസേഷൻ ഇനി ചിന്തിക്കുന്നത് സെൽഫ് റിയലൈസേഷനാണ് നമ്മുടെ സെൽഫിനെ പൂർണ്ണമായിട്ടും റിയലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ സർവതന്ത്ര സ്വതന്ത്രമായി മാറുന്നത് ഈ നേരത്തെ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ദുഃഖ നിവൃത്തിയാണ് എന്നാൽ സെൽഫ് റിയലൈസേഷൻ ആത്യന്തിക ദുഃഖനിവൃത്തിയാണ് എന്ന് പറഞ്ഞാൽ എന്നേക്കുമായിട്ടുള്ള ദുഃഖ നിവൃത്തിയാണ് ഈ പ്രപഞ്ചത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ജീവാത്മാവും വേറൊന്ന് പരമാത്മാവുമാണ് എന്ന് പറയുന്നത് നമ്മൾ ഉള്ളതാണ് ജീവാത്മാവ് പരമാത്മാവ് എന്ന് പറയും പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലാകമാനം വ്യാപിച്ച് നിൽക്കുന്നതാണ് പരമാത്മാവ് അപ്പോൾ നമ്മളിലുള്ള ജീവാത്മാവ് പ്രപഞ്ചത്തിലാകമാനം വ്യാപിച്ച് നിൽക്കുന്ന പരമാത്മാവും ഏകമാണ് ഒന്നാണെന്ന് അറിയുക കടലിലെ തിരയും കടലും പോലെയാണ് തിരയെ ജീവാത്മാവായി കാണാമെങ്കിൽ കടലിനെ പരമാത്മാവായി കാണാം തിര എപ്പോഴാണോ കടലിൽ ഏകീഭവിക്കുന്നത് അപ്പോൾ തിരയില്ല കടൽ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ കടല് മാത്രമുള്ള അവസ്ഥയിൽ നമ്മൾ എത്തപ്പെടുമ്പോൾ ആ അവസ്ഥയാണ് സെല്ഫ് റിയലൈസേഷൻ എന്നോ ആത്മസാക്ഷാത്കാരമെന്നോ പറയാവുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മളെ സജ്ജമാക്കുന്നത് നിഷ്കാമ കർമ്മമാണ് ഇപ്പോൾ നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന കർമ്മം സകാമകര്മ്മമാണ് എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തോടു കൂടി ചെയ്യപ്പെടുന്ന കർമ്മമാണ് അപ്പോൾ ആഗ്രഹത്തോടു കൂടി ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെല്ലാം നമ്മുടെ ചിത്തശരീരത്തിൽ മുദ്രകളുണ്ടാക്കുകയും ഈ മുദ്രകൾ ആത്മാവിനും മറയായി മാറുകയും ചെയ്യണം ഈ മുദ്രകളും പേറിക്കൊണ്ടാണ് നമ്മൾ ജനനം വന്ന ചക്രങ്ങളിലൂടെ കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മുദ്രകളെ ഇല്ലാതാക്കാനുള്ള മാർഗമാണ് നിഷ്കാമകർമ്മം അപ്പോൾ നിഷ്കാമകർമ്മത്തിലൂടെ ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ല ഞാൻ ദൈവത്തിൻ്റെ കയ്യിലൊരു ഉപകരണമാണെന്ന് ഉറച്ച് സമസ്തവും ദൈവത്തിന് സമർപ്പിക്കുകയാണ് വേണ്ടത് ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ സർവ ധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ത്വാം സർവ്വപാപേഭ്യോ മോക്ഷയിക്ഷ്യാമി മാസ ഏതൊരുവനാണോ സർവ്വധർമ്മങ്ങളും വിട്ട് പൂർണ്ണമായും ദൈവത്തെ തന്നെ ശരണം പ്രാപിക്കുന്നത് അവനെ സർവ സർവപാപങ്ങളും ദൈവം മോചിപ്പിക്കും എന്ന് പറയുകയാണ് അപ്പോൾ അത്തരത്തിലൊരു പൂർണ്ണ സമർപ്പണമാണ് വേണ്ടത് അപ്പോൾ ആ പൂർണ്ണ സമർപ്പണത്തിലൂടെ മുമ്പോട്ട് പോകാൻ സഹായിക്കുന്നത് നിഷ്കാമകർമ്മമാണ് അപ്പോൾ നിഷ്കാമകർമ്മത്തിലൂടെ ചിത്തശുദ്ധി നേടാൻ കഴിയും ചിത്തശുദ്ധി നേടുമ്പോൾ ഗുരുവിനെ സമീപിക്കാനും ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആത്മാവിനെ അനുസന്ധാനം ചെയ്യാനും ആത്മാനുസന്ധാനത്തിലൂടെ ആത്മസാക്ഷാത്കാരത്തിൽ അല്ലെങ്കിൽ ആത്മബോധത്തിലെത്താനും കഴിയുമ്പോൾ നമ്മൾ ആത്മസാക്ഷാത്കാരത്തോടു കൂടി സ്വതന്ത്രനായി മാറുകയാണ് എന്നിലിരിക്കുന്ന ആത്മാവും പ്രപഞ്ചത്തിലാകമാനം വ്യാപിച്ചിരിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെയാണെന്നുള്ള ബോധ്യത്തിലെത്തുകയാണ് അപ്പോൾ ആ ബോധ്യത്തിലെത്താനുള്ള വഴിയാണ് നിഷ്കാമകർമ്മം അപ്പോൾ നിഷ്കാമകർമ്മത്തിലൂടെ നമുക്ക് ചിത്തശുദ്ധി നേടാൻ കഴിയുന്നു ചിത്തശുദ്ധിയിലൂടെ ഗുരുവിനെ സമീപിക്കാൻ വരുന്നു ഗുരുവിൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് നമുക്ക് ആത്മാവിനെ അനുസന്ധാനം ചെയ്യാൻ കഴിയുന്നു ആത്മാനുസന്ധാനത്തിലൂടെ ആത്മസാക്ഷാത്കാരത്തിലെത്താൻ കഴിയുന്നു അപ്പോൾ നമ്മൾ എത്തുന്ന അവസ്ഥയാണ് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ അപ്പോൾ സെൽഫ് റിയലൈസേഷനിൽ എത്തുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിൻ്റെ പരമോദ്ദേശം ആ പരമോദ്ദേശത്തെക്കുറിച്ചാണ് ഇവിടെ ഋഷിമാർ പറഞ്ഞിട്ടുള്ളത് ഇത് പൗരസ്ത്യമായ കാഴ്ചപ്പാടാണ് ഈ കാഴ്ചപ്പാടിനെ കുറിച്ച് ഇവിടെ വിക്രബ്രഹാം മാസു പറഞ്ഞിട്ടില്ല കാരണം രണ്ടുതരം അറിവുകളുണ്ട് ഒന്ന് പദാർത്ഥജ്ഞാനമാണ് വേറൊന്ന് ആത്മജ്ഞാനമാണ് പദാർത്ഥജ്ഞാനത്തിൻ്റെ വഴികളാണ് നമ്മൾ നേരത്തെ ചിന്തിച്ചത് ഇപ്പോൾ ചിന്തിക്കുന്നത് ആത്മജ്ഞാനത്തിൻ്റെ വഴികളാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ആത്മജ്ഞാനം എന്ന് പറയുന്നു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു വസ്ത്രമുഖ്യം അലങ്കാരം ഖൃതമുഖ്യന്തു ഭോജനം ഗുണമുഖ്യന്തു നാരീണം വിദ്യാ മുഖ്യാസ്തു പണ്ഡിതാഹ അലങ്കാരങ്ങളിൽ മുഖ്യമായിട്ടുള്ളത് വസ്ത്രമാണെന്നും വസ്ത്രമുഖ്യം അലങ്കാരം ഘൃതമുഖ്യന്ത് ഭോജനം ഭോജനങ്ങൾ മുഖ്യമായിട്ടുള്ളത് നെയ്യാണെന്നും ഗുണബു മുഖ്യന്തു നാരീണം സ്ത്രീകൾക്ക് വേണ്ടത് ഗുണബുദ്ധിയാണ് സെൽബുദ്ധിയാണെന്നും വിദ്യാ മുഖ്യാസ്തു പണ്ഡിതാഹ പണ്ഡിതന് വേണ്ടത് ആത്മവിദ്യയാണെന്നും പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആത്മവിദ്യയുടെ പടവിലേക്ക് നമ്മൾ ഒരുക്കുന്നതാണ് നമ്മളെ ആത്മസാക്ഷാത്കാരത്തിലെത്തിക്കുന്നത് ഇത് രണ്ടും രണ്ട് മാർഗങ്ങളാണ് പദാർത്ഥ ജ്ഞാനം നേടാൻ നമുക്ക് വേണ്ടത് പരീക്ഷണങ്ങളാണ് പരീക്ഷണങ്ങളിലൂടെ നമുക്ക് പദാർത്ഥ ജ്ഞാനത്തിലെത്താം എന്നാൽ ആത്മജ്ഞാനത്തിലെത്താൻ നമുക്ക് വേണ്ടത് പരീക്ഷണമല്ല നിരീക്ഷണമാണ് നിരീക്ഷണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിരീക്ഷണ വസ്തു നമ്മൾ തന്നെയാണ് അപ്പം നമ്മളെ തന്നെ നിരീക്ഷിച്ചറിയുകയാണ് വേണ്ടത് നമ്മൾ തന്നെ നിരീക്ഷിച്ചറിയുക എന്ന് പറയുമ്പോൾ നമ്മളിൽ മൂന്ന് തരം ശരീരങ്ങളുണ്ട് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണ ശരീരം ഈ ഓരോ ശരീരത്തിലും അടങ്ങിയിരിക്കുന്ന കാതൽ എന്താണെന്ന് നമ്മൾ നിരീക്ഷിച്ചു മനസ്സിലാക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മളൊരു മൂന്നു നില കെട്ടിടത്തിൽ താമസിക്കുന്നുവെന്ന് വിചാരിക്കുക ഈ മൂന്ന് നില കെട്ടിടവും ഇലക്ട്രിഫൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക പക്ഷേ കറണ്ടിൻ്റെ അസാന്നിധ്യത്തിൽ ഇലക്ട്രിസിറ്റിയുടെ പ്രയോജനം നമുക്കുണ്ടാകുന്നില്ല അപ്പോൾ അതുപോലെ പ്രപഞ്ചവിധാനത്തിൽ മൊത്തം മൊത്തമായി വ്യാപിച്ചു നിൽക്കുന്ന കറണ്ടാണ് പരമാത്മാവ് ആ പരമാത്മാവിൻ്റെ അസാന്നിധ്യത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ വിരാജിക്കുന്നില്ല അപ്പോൾ ആ പരമാത്മാവിനെ അറിയുക എന്നിലിരിക്കുന്ന ആത്മാവും പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്ന ആത്മാവും ഏകമാണെന്ന് അറിയുക ആ അറിവിൽ ഞാൻ എത്തപ്പെടുമ്പോൾ ആ അറിവിനെ നമുക്ക് ആത്മസാക്ഷാത്കാരമായോ ആത്മബോധമായോ കാണാം അപ്പോൾ ആ ആത്മബോധത്തിലെത്തുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിൻ്റെ പരമോദ്ദേശം ആ ഉദ്ദേശത്തിലെത്താനുള്ള വഴി നിഷ്കാമകർമ്മത്തിലൂടെ ചിത്തശുദ്ധി നേടാനും ചിത്തശുദ്ധിയിലൂടെ ഗുരുവിനെ സമീപിക്കാനും ഗുരുവിൻ്റെ നിർദ്ദേശത്താൽ ആത്മാവിനെ അനുസന്ധാനം ചെയ്യാനും ആത്മാനുസന്ധാനത്താൽ ആത്മ സാക്ഷാത്കാരത്തിലെത്താൻ കഴിയുമ്പോൾ പൂർണ്ണമായ അറിവിലെത്തുകയാണ് അപ്പോൾ പൂർണ്ണമായ അറിവിൻ്റെ ആധികാരം നേടുകയാണ് വേണ്ടത് അതിലേക്ക് നമ്മളെ സജ്ജമാക്കുന്ന മാർഗമാണ് പറഞ്ഞത് നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു എൻ്റെ വാക്കുകൾ ശവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം